പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്നത്തെ എന്റെ വിഷയം ഉലുഹിയത്ത് എന്നതാണ്. ഇസ്ലാമിൽ സുന്നത്ത് മുഅക്കദായ അഥവാ പ്രബലമായ സുന്നത്തുള്ള ഒരു കർമ്മമാണ് ഉലുഹിയത്ത് എന്നത്. ബലി പെരുന്ന ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ശരഅ നിശ്ചയിച്ച പ്രകാരത്തിൽ അറുക്കപ്പെടുന്ന മൃഗങ്ങൾക്കാണ് ഉലുഹിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിനു നാം ഉലുഹിയത്ത് എന്ന് പറയുന്നു. ബലിപെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ അതിൻ്റെ സമയം ആരംഭിക്കുകയും അയ്യാമുത്തശ്ദീഖിൻ്റെ അവസാനത്തെ ദിവസം മാഴ്തിബിന് തൊട്ട് മുമ്പ് വരെയാണ് അതിൻ്റെ സമയം. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ഉലുഹിയത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആടിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഒരു വയസ്സ് പൂർത്തിയായതായിരിക്കണം. മാട് അഥവാ പശു ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായതും ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായതുമായിരിക്കണം. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നിഷിദ്ധമായി പ്രഖ്യാപിച്ച 4 കാര്യങ്ങളുണ്ട്. 1, കണ്ണിന് കാഴ്ചയില്ലാത്തവയെ തിരഞ്ഞെടുക്കരുത്, അത് 1 കണ്ണിനാണെങ്കിലും 2 കണ്ണിനാണെങ്കിലും. 2, രോഗമുള്ളവയെ. 3, നല്ല മുടന്തുള്ള മൃഗത്തെയും ഉലുഹിയത്തിന് തിരഞ്ഞെടുക്കരുത്. 4, തീരെ മെലിഞ്ഞുണങ്ങിയതിനെയും ഉലുഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. നല്ല ശരീരപ്രകൃതിയുള്ള നല്ല ഇനത്തിൽപ്പെട്ട മൃഗത്തെയാണ് ഉലുഹിയത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്. സൂറത്തുൽ ഹജ്ജ് 37-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലയനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്‌വ മിൻകും. അതിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിങ്കലേക്ക് എത്തുകയില്ല തന്നെ, എന്നാൽ നിങ്ങളുടെ സൂക്ഷ്മതയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നാം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഇനി ഉലുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദുൽഹജ്ജ് 1 മുതൽ അറുക്കുന്നത് വരെ ശരീരത്തിലെ നഖമോ മുടിയോ നീക്കം ചെയ്യാൻ പാടില്ല. അത് ഒരു മര്യാദയാണ്. ഇനി അങ്ങനെ ചെയ്തു പോയാലും ഉലുഹിയത്തിന്റെ പ്രതിഫലത്തിൽ കുറവ് വരികയൊന്നുമില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണത്. അതുകൊണ്ട് നാം അത് സൂക്ഷിക്കേണ്ടതാണ്. ആടിനെ അറുക്കുന്നവർ ഒരാൾക്ക് ഒരാട് എന്നതാണ് കണക്ക്. മാട് ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരു മൃഗത്തിൽ 7 പേർക്ക് പങ്കാളികളാകാവുന്നതാണ്, അതിൽ കൂടുതൽ പാടില്ല. ഒട്ടകമാണെങ്കിൽ 10 എന്നും 7 എന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് 7 സൂക്ഷ്മതയ്ക്ക് വേണ്ടി 7 തിരഞ്ഞെടുക്കുന്നതാണ് നാം നല്ലത്. ഇതൊക്കെയാണ് ഉലുഹിയത്തിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തഖ്വയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.